ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബട്ടൂരി ഉണ്ടാക്കാം. ബട്ടൂരി അല്ല, ബട്ടൂര. നമ്മളെ നാട്ടിലെല്ലാം ബട്ടൂരി എന്ന് പറയും. അപ്പോൾ നമുക്ക് വേഗം ഈസി ആയിട്ട് ഇതുണ്ടാക്കാം. ആദ്യം നമുക്കൊരു അര കപ്പ് പാൽ, റൂം ടെമ്പറേച്ചറുള്ളതോ അല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതോ ഏതായിക്കോട്ടോ, കുഴപ്പമില്ല, പാലെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഈസ്റ്റ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും. ഇത് നമ്മൾ പൊങ്ങാനും അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും വെക്കുന്നൊന്നുമല്ല, ഈസ്റ്റ് ജസ്റ്റ് ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് പാൽ ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. നമുക്ക് മൈദ കുഴക്കാനുള്ള ഒരു പാത്രം എടുക്കുക. നമ്മളവിടെ ഇതിന് കിണ്ണം എന്ന് പറയാം, നിങ്ങളവിടെ എന്താ പറയുന്നത് നമുക്ക് അറിയില്ല. എന്നിട്ട് നമുക്കിത് എടുത്ത് ഇതിലേക്ക് മൈദ ഇടാം. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് മൈദ, അതായത് 1/2 കിലോ മൈദയാണ് ഇട്ടിടുന്നത്. 240 ml ആണ്, കുഴപ്പമില്ല, 250 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് എടുത്തിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. വിസ്ക് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൈ കൊണ്ടും ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, ചെറിയൊരു ക്യാരറ്റ് മതി, ഇത് നമുക്കൊരു ടേസ്റ്റിന് മാത്രം വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു 1/2 കപ്പും മല്ലിച്ചപ്പും, ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം, കാരണം ഈ പൊടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് വെക്കാൻ പാടില്ല ക്യാരറ്റും മല്ലിച്ചപ്പും. മൊത്തം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് തൈര് വേണം. 1/2 കിലോ മൈദക്ക് 1/2 കപ്പ് തൈര് നിർബന്ധമാണ്. നിങ്ങൾ 1 കിലോ മൈദ എടുക്കുന്നതിന് 1/2 കപ്പ് ഒന്ന് കുറച്ച് കൂടുതൽ എടുത്താൽ മതി, 1/2 കപ്പ് കൂടുതലാക്കിയിട്ട് എടുക്കരുത്. എന്നിട്ട് ഈ തൈര് ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ പാൽ ഈസ്റ്റ് ഇട്ടിട്ട് കലക്കിയത്, അത് ഇതിലേക്ക് ഒഴിക്കുക. ഇങ്ങ് പൊങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട, ഇത് അത് കുഴപ്പമില്ല. മാവ് നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്, അപ്പോൾ നല്ലോണം പൊന്തി വരും. ഈസ്റ്റ് ഇട്ട പാൽ ഒഴിക്കുന്നതിന് മുമ്പേ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. അടിഭാഗത്തിൽ ഊറി നിന്നിട്ടുണ്ടാവും ഈസ്റ്റ്. എന്നിട്ട് ഇത് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് കുഴക്കാൻ ആവശ്യം വെള്ളമല്ല എടുക്കേണ്ടത്, പാലാണ്. നമ്മളിതിൽ മൊത്തം പാലെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കുഴക്കുന്നതിന് മുമ്പേ പാൽ നമ്മൾ നേരത്തെ 1/2 കപ്പ് പാലാണ് എടുത്തത്. ഇനി 1 കപ്പും കൂടി പാൽ നമുക്ക് എടുക്കുക. നമുക്കത് ഫുള്ളായി വേണ്ടി വരില്ല, നോക്കിയിട്ട് മാറ്റി വെക്കുക. ഇത് കുഴക്കുമ്പോൾ കുറച്ച് കുറച്ചായി വെച്ചിട്ട് മാവ് കുഴച്ചെടുക്കുക. 1/2 കപ്പ് പാൽ എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. നമുക്ക് മാവിൻ്റെ പഴുവെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കണം, കൈക്കൊല്ല ഒട്ടിപ്പിടിക്കുന്ന പോലെ ആയിരിക്കണം ഉണ്ടാണ്ട്. ഇത് നമുക്കിനി പൊത്തി വെച്ചിട്ട്, അതായത് മൂടി വെച്ചിട്ട് 1/8 മണിക്കൂർ മാറ്റി വെക്കാം. 8 മണിക്കൂർ നിർബന്ധമായിട്ട് വെക്കണം, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബട്ടൂരി കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. 8 മണിക്കൂറിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് മാവ് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഇത് മെല്ലനെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം, മെല്ലനെ ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ ഇത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മാവ് പൊങ്ങിയതെല്ലാം തിരിച്ച് താണുപോകും. ഇനി കുറച്ച് മൈദപ്പൊടി എടുത്ത് നമ്മൾ കൈമലെല്ലാം ആക്കിയിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്തൊക്കെ വീണ്ടും ആ മാവ് മൈദപ്പൊടിയിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ നല്ല ബോൾസാക്കി എടുക്കുക. അങ്ങനെ എല്ലാ മാവും നമ്മൾ ബോൾസാക്കിയിട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ആക്കി വെച്ച ബോൾസിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താക്കുക, നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പരത്തി വെച്ചിട്ട് വെക്കുമ്പോൾ ഈ കൗണ്ടർ ടോപ്പായിട്ട് ടച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യാണ്ട് മെല്ലനെ ഈ ചെറിയൊരു റൗണ്ട് ആക്കിയിട്ട് നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് മുറിക്കുക. ഞാനിവിടെ 2 ആയിട്ടാണ് മുറിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ആയിട്ട് മുറിക്കുക, അതല്ല നിങ്ങൾ ഇഷ്ടത്തിൽ. എന്നിട്ട് എന്താക്കുക, വീണ്ടും എല്ലാ ബോൾസും ഇതുപോലെ തന്നെ പരത്തിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്താ ഉള്ളത് അതെടുത്ത് ഒഴിച്ച് നല്ലോണം ചൂടാകാൻ വെക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കൈ പൊള്ളാതെ ഓരോന്നോരോന്നായിട്ട് ഇടാം. നമ്മൾ 3 എണ്ണം ഇട്ടാൽ മതി, കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും ഒപ്പരെ പറ്റി പിടിക്കാനും നിൽക്കണ്ട. അപ്പോൾ എന്താ മെല്ലനെ മെല്ലനെ ഇട്ടിട്ട് ഇത് ഓട്ടോമാറ്റിക് തന്നെ ആയിട്ട് പൊങ്ങി വരൂ, അഥവാ പൊങ്ങുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ എന്താ അരിപ്പക്കയിൽ എന്താ ഉള്ളത് ആ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണയിലൊന്ന് മുക്കിയാൽ മാത്രം മതി, അത് അന്നേരം പൊന്തും. വേഗം തന്നെ മറച്ചിടണം, ഇത് ബ്രൗൺ കളറാക്കാൻ നിൽക്കുന്നത്. ബട്ടൂരി എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് കളർ തന്നെ വേണം. അപ്പോൾ എന്നിട്ട് എന്താക്കുക, അപ്പുറം ഇപ്പുറം ഒന്ന് മറച്ചിട്ടിട്ട് വേഗം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ പരത്തി വെച്ച എല്ലാ ബട്ടൂരയും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. നമ്മളെ കണ്ണൂർക്കാരെ ബട്ടൂരി ഇട റെഡി ആയിട്ടുണ്ട്. മറ്റുള്ള സ്ഥലത്തല്ല ബട്ടൂര എന്ന് പറയല്, കണ്ണൂർ ഭാഗത്ത് ചിലയാളും ബട്ടൂരി ബട്ടൂര എന്നാണ് പറയുന്നുണ്ട്. ഇതാ നല്ല ലൈറ്റ് വൈറ്റ് കളറുള്ള ലൈറ്റില്ലേ, അതുകൊണ്ട് ഉള്ളു കണ്ട നല്ല ബ്രെഡ് പോലെയാണ്. അപ്പോൾ ഇത് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടൂരിയാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.